ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ മാഞ്ചസ്റ്റർ ഡേയ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മാഞ്ചസ്റ്റർ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അനദർ ഡേ ഇൻ മാഞ്ചസ്റ്റർ, എൻ്റെ മാഞ്ചസ്റ്ററിലെ മറ്റൊരു ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിന്ന് ഒരു സ്പെഷ്യൽ സ്ഥലത്തോട്ട് പോവാണ്, ഒരു ബേക്കറി. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ, അതായത് ബ്രിട്ടീഷ് സിറ്റിസൻസിന് പൊതുവേ ഉള്ളൊരു കോൺസെപ്റ്റാണ് ഒരു എന്താ പറയുക, ഹൈ ടീ, ആഫ്റ്റർനൂൺ ഹൈ ടീ എന്നൊക്കെ പറഞ്ഞിട്ട്, ടീ കോഫി, പിന്നെ അതിനോടൊപ്പം കുറച്ച് എന്താ പറയുക, സ്നാക്സ്, പേസ്ട്രീസ്, സാൻഡ്വിച്ചസ്, സ്റ്റാർട്സ്, ഇങ്ങനെ ബേക്കണൊക്കെ വെച്ചൊരു സാൻഡ്വിച്ച് ഉണ്ടാവും. പിന്നെ എന്താ സാൽമൺ ഫിഷ്, അതിൻ്റെ ഒരു ഫില്ലിങ് വെച്ചിട്ടൊരു സാ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫില്ലിങ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ചസ്, ചെറിയ മിനി ടാർട്സ്, ചീസ് പൈസ്, അങ്ങനെ കുറച്ചൊരു കോമ്പിനേഷൻ, അതിൻ്റെ കൂടെ കുറച്ച് പേസ്ട്രി ഐറ്റംസ്, അങ്ങനെ എല്ലാം കൂടി വെച്ചിട്ട്. പിന്നെ ടീ കോഫി കഴിക്കാത്തവർക്ക് ഹോട്ട് ചോക്ലേറ്റോ അങ്ങനെ കുറേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവമായിട്ടാണ് പറയുന്നത്, ഈ ഹൈ ടീ എന്ന് പറയുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, അത് ആൾക്കാർ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാനത് ഇതുവരെ ഇംഗ്ലീഷ് ഹൈ ടീ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ അശ്വിനും പാർവതിക്കും നിർബന്ധം, അമ്മ അത് പോയി കഴിക്കണം, അമ്മയെ കൊണ്ടുപോയി കഴിപ്പിക്കണം എന്നൊക്കെ. അത് ലാസ്റ്റ് ടൈം വന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു കുഴപ്പം എന്ന് വെച്ചാൽ, ഈ ഇങ്ങനെയുള്ള ബേക്കറി കം ഈറ്ററീസിൽ നേരത്തെ ബുക്ക് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഞാനിവിടെ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴേ അശ്വിൻ അത് ബുക്ക് ചെയ്ത് വെച്ചിരുന്നു, ആ ഒരു ടൈം സ്ലോട്ട്. ഇന്നത്തെ ദിവസമാണത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണം. ലാസ്റ്റ് ടൈം എനിക്ക് പോകാൻ പറ്റിയില്ല, അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോകണം. അപ്പോൾ കുഞ്ഞുബാവി, ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകണം. സ്ലേറ്ററി എന്ന് പറയുന്ന ഒരു ബേക്കറി കം ഡൈനിങ് ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അകത്തെ ഡെക്കർ ആംബിയൻസ് എന്താണ്, ആ ബേക്കറിക്കകത്ത് എങ്ങനെയാണ് ഈ ഹൈ ടീയുടെ ഒരു കോൺസെപ്റ്റ്, ഇതെല്ലാം ഒന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ രാവിലെ, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഇനി പോയാൽ മതി, അത്രേ ഉള്ളൂ. കേക്ക് ബേക്കിങ്ങിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വാങ്ങാനും കിട്ടും. പിന്നെ ഇവിടെ കേക്ക് ബേക്കിങ്ങിൻ്റെ കോഴ്സസ് അവർ ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്, ഇങ്ങനെ നമ്മൾ കയറുമ്പോൾ കാണുന്ന ഭാഗമാണ്. എന്നിട്ട് മുകളിലത്തെ ഫ്ലോറിലാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ടീ ഒക്കെ സെർവ് ചെയ്യുന്ന ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് പാർട്ട്. താഴെ ഫുൾ ബേക്കറി ആൻഡ് ബേക്കറി ഇൻഗ്രീഡിയൻസ് അങ്ങനെ. നമ്മളെ കാണുന്ന, നമ്മളെ കാണുന്നല്ല, നമ്മൾ കാണുന്ന ഡമ്മി കേക്സ്. ഇത് തന്നെ ഒരു ഭയങ്കര ആംബിയൻസ് അല്ലേ, കയറുമ്പോൾ തന്നെ. ഇതുപോലെയുള്ള ഒരുപാട് ബേക്കറീസ് കം ഈറ്ററീസ് ഉണ്ട്, ഇങ്ങനെ ഹൈ ടീ സെർവ് ചെയ്യുന്ന. ഹൈ ടീ എന്ന് പറയുമ്പോൾ ഈ ടീ, ആഫ്റ്റർനൂൺ ടീ ഒക്കെ ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര പ്രധാനമാണ്, അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇതാണ് സംഗതി. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്ലോർ. ഇനി മുകളിലേക്കാണ് നമ്മളൊക്കെ പോകേണ്ടത്. കംപ്ലീറ്റ് കുറേ ഡമ്മി കേക്ക്സ് ഉണ്ടാക്കി, ഇതൊക്കെ അവർ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ഓർഡർ കൊടുക്കേണ്ട കേക്ക്സിൻ്റെ ഓർഡേഴ്സൊക്കെ എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് കേറ്ററിംഗ് ഉണ്ട്, എല്ലാം സാമ്പിൾ പോലെ വെച്ചിരിക്കുന്നതാണ്. Make your own hampers. Okay.
ബേക്കറി ഷെഫ്സ് അകത്ത് പ്രൊഡക്ഷൻ നടത്തുന്നത് നമുക്ക് ഒരു സൈഡിലൂടെ വേണമെങ്കിൽ കാണാം. ഇവിടെ കംപ്ലീറ്റ് ചോക്ലേറ്റ് തീം, എവറിത്തിങ് ഈസ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് എഡി, ഇതൊക്കെ എന്താപ്പാ? ചോക്ലേറ്റ് പിസ്സയോ? ഓ മൈ ഗോഡ്, ചോക്ലേറ്റ് പിസ്സ, ചോക്ലേറ്റ് ഗാർലിക് ബ്രെഡ്, എന്തൊക്കെ തീമാ നോക്കും. ചോക്ലേറ്റ് ആവും, ചോക്ലേറ്റ് ഓറിയോ, ചോക്ലേറ്റ് കാർ, ആയുഷിന്റെ കാർ, ചോക്ലേറ്റ് കാർ, ഫേവറേറ്റ് ഡൈനോസർ എഗ്, അതും ചോക്ലേറ്റ്. അകത്തെ പണി നന്നായിട്ട് ഇൻസ്, അവിടെ നമുക്ക് കാണാം കേട്ടോ, ലൈവ് കിച്ചൺ പോലെയാണ്. ഇവിടെ കംപ്ലീറ്റ് ദേ ചോക്ലേറ്റ് ഫിഗേഴ്സ്, ചോക്ലേറ്റ് ചീക്കി മങ്കി, കംപ്ലീറ്റ് ചോക്ലേറ്റ്, ചോക്ലേറ്റ് ലോലീസ്, ഇത് കംപ്ലീറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ലോകം ഈ ഭാഗം. ഓക്കെ വയ്യ, ദേ ചോക്ലേറ്റ് ഷൂസ്, വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഇതെല്ലാം ചോക്ലേറ്റ് ചോക്ലേറ്റ്. ബേബി ഷവറിന് വേണ്ടതാണെങ്കിൽ അങ്ങനെ ഇതെല്ലാം ചോക്ലേറ്റ് ഉണ്ടാക്കിയ ടൂൾ ബോക്സ്. എനിക്ക് എത്രത്തോളം കാണിച്ചു തന്നിട്ട് മതിയാവണില്ല എന്നുള്ളതാണ്. കപ്പ് കേക്സ്, സ്ലറ്ററിയുടെ ലോലി പോപ്സ് ചോക്ലേറ്റ്, ഒരു രക്ഷയില്ല. ലോലി പോപ്സ് എല്ലാം എന്തെല്ലാം ഡിസൈൻസിലാണ്. ലോലി പോപ്സ് ചോക്ലേറ്റ് ലോലിപോപ്സ് പാറ്റേൺസ്, മോന്റെ കാറുണ്ട്, ചോക്ലേറ്റ് കാർ, ഹോട്ട് ഷോർട്ട് ഗ്ലാസസ്, ഓക്കെ ചോക്ലേറ്റിൽ അതിൻ്റെ കൂടെ കോഫി വോട്ടയും കൂടെ ചേർത്ത്, ഓക്കെ ഷോർട്ട് ഗ്ലാസസ് ചോക്ലേറ്റിൽ ഉണ്ടാക്കിയത് വെത്ത. കേറ്ററിംഗ് ഉണ്ട്, ഇവർക്ക് കസ്റ്റം മെയ്ഡായിട്ട് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്താൽ ചെയ്തു തരും. പ്ലസ് ഇവിടെ ബേക്കിംഗ് ക്ലാസ്സസ് ഉണ്ട്, ചോക്ലേറ്റ് മേക്കിംഗ് ക്ലാസ്സസ്. അപ്പോൾ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ പറ്റി, അതൊരു വലിയ സംഭവമാണ്. പുള്ളി ഓട്ടോഗ്രാഫ് ചെയ്തൊരു ബുക്കെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് നന്നായി ഇഷ്ടമായി കേട്ടോ, എന്ത് രസമായിരിക്കുന്നു, ബ്യൂട്ടിഫുൾ. അപ്പോൾ പേസ്ട്രീസ് ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി നമ്മൾ മുകളിലേക്കാണ് പോകേണ്ടത്, ഡൈനിങ് ഏരിയ അപ്സ്റ്റേഴ്സ്, ഈറ്ററി എന്ന് പറയുന്നത്. ഓക്കെ അവിടെ പോയിട്ടാണ് നമ്മളുടെ ആഫ്റ്റർനൂൺ ഐറ്റം. മിൽക്ക് ഷേക്ക് നോക്കും, വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ മുകളിൽ കിടക്കുന്നു, വൈറ്റ് ചോക്ലേറ്റ്. തിരക്കാണ് എപ്പോഴും. അങ്ങനെ സ്ലേറ്ററിയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്, മഴ ആറാൻ തുടങ്ങി. അങ്ങനെ
ഞാൻ സ്ലേറ്ററി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ തിരിച്ചെത്തി. ആ ബേക്കറിയിൽ നിന്ന് എന്ത് രസമായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്താ പറയുക, എനിക്കത് അവിടെ വെച്ച് എനിക്ക് കൂടുതൽ എക്സ്പ്രസീവായിട്ടൊന്നും പറയാൻ പറ്റിയില്ല. കാര്യം അവിടെ ഫുൾ ചുറ്റും ആൾക്കാരിരിക്കുകയാണ്, ഇവിടുത്തെ ഇംഗ്ലീഷുകാരെല്ലാം കുറച്ച് ബ്രിട്ടീഷേഴ്സ് എല്ലാം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കുറച്ച് എന്താ പറയണ്ട, അവരുടെ ഒരു മാനേഴ്സൊക്കെ ഡിഫറെൻ്റ് അല്ലേ. പബ്ലിക്കായിട്ട് ഇങ്ങനെ നടന്ന് ബഹളം വയ്ക്കുന്നതൊന്നും അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാവില്ല. നമ്മുടെ ഒരു രീതിയല്ലല്ലോ, കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിൽ ഐ വാസ് സോ എക്സൈറ്റഡ്. ഞാനാണെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പേസ്ട്രീസ്, സാൻഡ്വിച്ചസ്, ഇങ്ങനെ ഓ ആ വൈറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഇങ്ങനെ അലിഞ്ഞ് വരുന്ന ഒരു ഹോട്ട് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക, എല്ലാം കൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവിടുത്തെ ആംബിയൻസും താഴത്തെ ആ ഡെക്കോറും എല്ലാം കണ്ടിട്ട് ആ ബേക്കറി സെക്ഷനൊക്കെ കണ്ടിട്ട് ഐ വാസ് സോ ഇമ്പ്രസ്ഡ്. സത്യം പറഞ്ഞാൽ അന്ത് വിട്ടു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, ബേക്കിങ് പേസ്ട്രി മേക്കിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഡേ. അപ്പോൾ ഇന്ന് വയറൊക്കെ ഫുള്ളായിട്ട് വന്നിരിക്കാൻ ഞങ്ങൾക്ക് ആർക്കൊന്നും കഴിക്കാനുള്ള ആരോഗ്യമില്ല, എല്ലാവരും തളർന്ന് കിടപ്പായി. എന്താ പറയുക, ഇനി കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയ സിമ്പിൾ മെനു എന്തെങ്കിലും രാത്രിത്തേക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും ഞാൻ തയ്യാറാക്കും. അപ്പോൾ അതെന്താണെന്ന് ആ സമയം ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തെ സ്പെഷ്യൽ മെനു, ഇന്നും എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന ദിവസമാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇന്നൊരു നാടൻ ഡിന്നറാണ് പ്ലാൻ ചെയ്യുന്നത്, ചോറും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചമ്പാവരിയല്ല ഉണ്ടാക്കുന്നത്, ഇവിടെ ഉണ്ടാക്കുന്നത് ബസ്മതി റൈസാണ്. ഒന്നിച്ച് കുറച്ച് മേടിച്ച് വെച്ചിട്ട് അതാണ്, അതാകുമ്പോൾ പെട്ടെന്ന് വേഗം രണ്ടുപേർക്കും ഇഷ്ടമാണ്. വൈറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബസ്മതി റൈസ് ടിൽഡയുടെയാണ് ഉണ്ടാക്കുന്നത്, ടിൽഡ ബ്രാൻഡ്. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചമ്പാവരി ചോറ് വയ്ക്കണം, അത്രയുള്ളൂ. എനിക്ക് കുറച്ച് ചമ്പാവരി ചോറാണ് ഇഷ്ടം, പക്ഷേ എല്ലാ ദിവസവും ഞാൻ ചോറ് കഴിക്കാറില്ല. ഇപ്പോൾ എൻ്റെ ഡയറ്റെല്ലാം കംപ്ലീറ്റ് മാറി മറിഞ്ഞിരിക്കുവാണ്. ഇപ്പോൾ എനിക്ക് പല രീതിയിലുള്ള ഭക്ഷണമാണ്, കൂടുതലും ഇവിടുത്തെ രീതിയിലൊരു കോണ്ടിനെൻ്റൽ സ്റ്റൈലിലങ്ങനെ നടക്കുക. ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. സാധാരണ എവിടെ പോയാലും ഞാൻ എല്ലാ ടൈപ്പ് ആഹാരം കഴിക്കാം. നാട്ടിൽ നാടൻ ഭക്ഷണമൊന്നും അങ്ങനെ ഞാൻ മിസ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ കഴിക്കാമല്ലോ, അതുകൊണ്ടല്ലോ അവിടെ കുഴപ്പമില്ല. എനിക്ക് തൈരും ചോറ് അച്ചാറും ഉണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ്, അത്രയേ ഉള്ളൂ. തോരനും ഉണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ, ചോറിനൊരു നാടൻ വളരെ സിമ്പിളായിട്ട് മോരുകറിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് മോര് കാച്ചിയത്, പിന്നെ വെണ്ടയ്ക്കയും ടൊമാറ്റോയും കൂടി ചേർന്നൊരു മസാല പോലെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കറി. പിന്നെ നോൺ വെജായിട്ടൊന്ന് മുട്ടയാണ്, എളുപ്പത്തിൽ മുട്ട ഗ്രീൻ പീസ് ഫ്രൈ പോലെ ചെയ്യും പോലെ, ഇത്രയും പോലെ. ഇത് തന്നെ കൂടുതലാണ് അവരെ സംബന്ധിച്ച്, അവർക്ക് അത്രയൊന്നും വേണ്ടെന്ന് മതി, ഒരു കറി രണ്ട് കറിയൊക്കെ മതിയാകുമ്പോൾ. എല്ലാ ദിവസവും ദാലുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ദാലെന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കുന്ന ദാലെന്ന് പറഞ്ഞാൽ മസൂർ ദാലാണ്, ഓറഞ്ച് കളറിലെ ദാലിൽ. അതിനകത്ത് ഒരു കഷ്ണം വെളുത്തുള്ളിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കഷ്ണം പച്ചമുളക് വേണമെങ്കിൽ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് ഇങ്ങനെ കുക്കറിലൊന്നും അല്ലാതെ ഇങ്ങനെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കുക. അത് കറക്റ്റ് ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ ചെറിയ സ്ലോ ഫയറിലിട്ടേക്ക്, ഒന്ന് തള കഴിഞ്ഞിട്ട് അത് ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ അത് കറക്റ്റ് വരുന്നിങ്ങനെ കഴിഞ്ഞിരിക്കും. അത് എല്ലാ ദിവസവും മിക്ക ദിവസവും ദാല് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അശ്വിന് ഇഷ്ടമാണ്, പർവ്വയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ റൈസ് ദാല് മസ്റ്റാണ് എന്തിൻ്റെ ഇവിടെ ആണെങ്കിലും. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഐറ്റംസ് ഉണ്ടാക്കിയാലും. അപ്പോൾ മോര് കറി എളുപ്പം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ദേ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒരു 4 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളി, ശരിക്കും പറഞ്ഞാൽ 4 അല്ല, ഇത് 1, 2, 3 3 വലിയ അല്ലി വെളുത്തുള്ളി, അത് രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇഞ്ചി ദേ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് 2-3 പീസായിട്ട് ഞാൻ മുറിച്ച് വെച്ചു. പിന്നെ ഇവിടെ ഇച്ചിരി എരിവ് കുറവല്ലേ ആവശ്യം, അത് കാരണം ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 2 പച്ചമുളക് ആക്കാം, കുഴപ്പമില്ല. പിന്നെ ഇതാണ് മെയിനായിട്ട്, ഇത് അരിഞ്ഞൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അരിയാനുള്ള സമയം പോലും നമുക്ക് വേണ്ട. നമുക്ക് വേണമെങ്കിൽ അത് ചതച്ചെടുക്കുക, ഇതെല്ലാം കൂടി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചതച്ച് എടുത്ത് വയ്ക്കാം. ഇഞ്ചിനെ ചതയ്ക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പാർവതിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് കൊടുത്തു വിട്ടതാണ് കേട്ടോ ഈ പിടിയല്ല. അപ്പം അത്യാവശ്യം നമുക്ക് ചതച്ചെടുക്കാനൊക്കെ സൗകര്യമില്ല. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് കൂടി ചതയ്ക്കാം. ഇത് നല്ല എരിവാണ് ഇവിടുത്തെ പച്ചമുളക്. ഇനി നമ്മൾ വെളുത്തുള്ളിയെ ഒന്ന് ചതയ്ക്കാം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല, പക്ഷേ എനിക്കിത് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളി, നല്ല ചമ്മന്തി ആയിട്ടുണ്ട്, ചതച്ച് ചതച്ച്.
നമ്മുടെ മോര് കറി തുടങ്ങുന്നതിന് മുന്നേ തന്നെ മോര് കാച്ചിയതാണല്ലോ, അപ്പോൾ അതിനു മുമ്പേ തൈര് തൈരിനെ മോരാക്കി വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഒന്നേകാൽ ഒന്നര കപ്പ് തൈരെന്ന് പറയാം. ഒന്നര കപ്പ് തൈരിൽ ഞാനൊരു കപ്പോളം വെള്ളം ഒഴിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി, ഒരുപാട് കുറുകിയതും അല്ല എന്നാൽ ഒരുപാട് നീണ്ടും അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഒരു രണ്ടര കപ്പോളം വരും ടോട്ടൽ മോര്. നമ്മളൊരു പാത്രം വെച്ചു ചൂടാക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് താളിക്കും. അപ്പോൾ ഈ ഈ ഒരു രണ്ടര കപ്പ് മോര് ഈ ഒരു അത്രയും അളവിനുള്ള രീതിയിലാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി എന്തൊക്കെയാ കടുക് താളിക്കുന്നതിന്? ആസ് യൂഷ്വൽ നമ്മൾ കടുക്, ഒരു അര ടീസ്പൂൺ ജീരകം, ഒരു അര ടീസ്പൂൺ ഉലുവ പെരുവരിപ്പായിട്ട് കൊടുക്കുക, വറ്റൽ മുളക്, കറിവേപ്പില. കറിവേപ്പിലയൊക്കെ ക്ഷാമമാണ് അതുകൊണ്ട് കുറച്ചാണ് ചേർക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചതച്ച് വെക്കും. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നു മോര് കാച്ചിയതിൻ്റെ. അപ്പോൾ ഉലുവ ഞാൻ മുഴുവനല്ല ഇട്ടത്, എന്നാൽ പൊടിയും അല്ല, ഉലുവ തരുതരിപ്പായിട്ട് വറുത്ത് പൊടിച്ച, അതായത് തരുതരിപ്പായിട്ട് പൊടിച്ച ഉലുവ, അതൊരു അര ടീസ്പൂൺ ചേർത്ത്. ഓക്കെ, ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ഈ സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ മോരിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ ചേർക്കാം. ണ്ടല്ലോ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ആകും. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങണം. കണ്ടല്ലേ, ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് എല്ലാം മൂത്ത് ഒരു നിറം മാറാൻ തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിൽ തീ നല്ലോണം കുറയ്ക്കുക. തീ കുറച്ചു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എല്ലാം ഭാഗത്തിന് മുരിഞ്ഞിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത ഇനി മുളക് പൊടി കുറച്ച്, ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ആകാം കുറച്ച്. ഓക്കെ, പേരിന് വേണ്ടി. അപ്പോൾ തീ നല്ലോണം കുറച്ച്, അതിൻ്റെ ചൂട് നല്ലോണം കുറഞ്ഞു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞിട്ട് നല്ലോണം കുറഞ്ഞു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കുറുകിയ മോര് വെച്ചിട്ട് കൈയെടുക്കാണ്ട് ഇളക്കണം. ഇത് ഇളക്കി ഇളക്കി ചൂടാക്കുക ചെയ്യുള്ളൂ, തിളപ്പിക്കരുത്. ഒരു കാരണവശാലും തിള വരാണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ആവിയിട്ട് അത്രേ ആവശ്യമുള്ളൂ. നമ്മുടെ മോര് കാച്ചിയത് എടി, എനിക്ക് വലിയ ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ മോര് കാച്ചിയത്. ഒന്നുമില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ്. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാലാണെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇതാണ് മോര് കറി. എന്നാൽ സ്വാദിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവല്ല. എത്ര ആഹാരം, എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഒരു കറി, ഒരു തോരനും ഒരു അച്ചാറും ഉണ്ടെങ്കിലും. ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തു എങ്കിലും ഒരല്പം ഉപ്പും കൂടി വേണ്ടേ, അപ്പം അതും കൂടി ചേർക്കാം. ഇച്ചിരി ഉപ്പും കൂടി വേണ്ടി വരും എന്തായാലും. പിന്നെ മോരിൻ്റെ പുളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പുളി വേണ്ട, ഒരു മീഡിയം അത്രേ ആവശ്യമുള്ളൂ. അതായത് അധികം പുളിയില്ലാത്ത, എന്നാൽ തീരെ പുളി കുറഞ്ഞും പോകരുത്, അധികം പുളിയില്ലാത്ത തൈര് അതാണ് മോരാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷേ ഒരു അയഞ്ഞ ഭാഗമാണ് മോര് കറിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും മോര് കാച്ചിയത് അങ്ങനെ റെഡി, ഓൾമോസ്റ്റ്. നല്ല ചൂട് ആയിക്കോട്ടെ, നന്നായിട്ട് ആവി വരണം, അത്രേ ഉള്ളൂ. ആയി കഴിഞ്ഞു, ഓൾമോസ്റ്റ് ആയി. അപ്പോൾ നമ്മുടെ ബാക്കി കാര്യങ്ങളുമൊക്കെ കൂട്ടത്തിൽ റെഡിയാകണം. ഇനി ഭയങ്കര പുളിച്ച തൈരായി പോയി എന്നുണ്ടെങ്കിൽ നമുക്കതേ ഉള്ളു കയ്യിൽ എന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര അവസാനം ചേർത്താലും മതിയാകും, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ദേഹം ഇപ്പം നന്നായിട്ട് ആവി വന്നു തുടങ്ങി, നല്ല ആവി കയറി കഴിഞ്ഞു. ഇനി വെക്കണ്ട, ഇനി വെച്ചാൽ ഇത് പിരിഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ശരിയാക്കാം. മോര് കാച്ചിൻ്റെ നിറം എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു യെല്ലോ കളർ ഉണ്ടാകും, കൂടാണ്ട് ഒരു ചെറിയൊരു ഓറഞ്ചിഷ്, ഒരു ലൈറ്റ് ആ എന്താ പറയുക, മുളക് പൊടിയുടെ ഒരു നിറം ഇങ്ങനെ താളിച്ച് അതിൻ്റെ മേളിൽ ഇങ്ങനെ കിടക്കില്ല, എണ്ണ തെളിഞ്ഞ് കിടക്കുന്ന ഒരു ചെറിയ ഓറഞ്ച് ഷെയ്ഡും കൂടി ഉണ്ടാവും, അതാണ് അതിൻ്റെ കറക്റ്റ്. ഓക്കെ,
വെണ്ടയ്ക്കയുടെ തക്കാളി മസാല എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ തേങ്ങ വറുത്താണ് ചേർക്കുന്നത്, വറുത്തരക്കുകയാണ്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലാണ് നമുക്ക് വറുത്തരക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഏറ്റവും എളുപ്പം, മറ്റത് അത് കാര്യം ഡ്രൈഡാണ്, ഓൾറെഡി ഡ്രൈഡാണ്, ഈർപ്പമില്ലല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മൂപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ തീയിലൊക്കെ വയ്ക്കാൻ ബെസ്റ്റാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ എന്തായാലും ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ആദ്യം ഒന്ന് വറുത്തെടുക്കാം, അത് കഴിഞ്ഞിട്ട് ഒന്ന് അരയ്ക്കാം. പിന്നെ നമ്മൾ ടൊമാറ്റോ മറ്റു കാര്യങ്ങൾ വെള്ളമൊക്കെ ചേർക്കണം. അതിനു മുന്നേ ആദ്യം തേങ്ങ വറുക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാളയും വെണ്ടയ്ക്കയും കൂടി ഒന്ന് വഴറ്റാം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാലേ, ഈ വെണ്ടയ്ക്ക തക്കാളിക്കറിക്ക് കുറച്ച് അരപ്പുണ്ട്, അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്, അപ്പം ഡ്രൈ കോക്കനട്ട് അല്ലേ, അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കാൻ ഏറ്റവും നല്ലത് അത് തന്നെയായിരിക്കും. അപ്പോൾ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ, നാടൻ കാര്യങ്ങൾ തന്നെയൊന്നുമില്ല, ഒരു 4 അല്ലിയോളം വെളുത്തുള്ളി, ഒരു 5 അല്ലി ചെറിയ ഉള്ളി, പിന്നെ ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഉണ്ട്, അത് ഇത് മൂത്ത് കഴിഞ്ഞിട്ട് ചേർക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു. അപ്പോൾ മല്ലിപ്പൊടി ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണും മുളക് പൊടി 1/4 ടേബിൾ സ്പൂണാണ് എൻ്റെ ഒരു കണക്ക്, പക്ഷേ ഇവിടെ അത്രയും ഞാൻ ചേർക്കില്ല, കുറച്ചുകൂടെ കുറയ്ക്കും. ഇപ്പോഴേ മൂത്ത് തുടങ്ങി, തീരെ അല്പം കൂട്ടിയാണ് ഞാൻ ഇട്ടിരുന്നത്. ഓക്കെ, ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ, അതിനൊന്നും ഒരു താമസം ഉണ്ടാവില്ല. എളുപ്പം, പക്ഷെ ശ്രദ്ധിച്ച് നിൽക്കണം, കരിഞ്ഞു പോകണ്ടേ. ഇതിലിപ്പോൾ എണ്ണയൊന്നും ഇല്ലാണ്ട് ഡ്രൈ ഫ്രൈ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ സോഫ. ഈ അടുപ്പായതുകൊണ്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ടും നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും, നോ ഡൗട്ട്. ഇപ്പം നല്ല പാകത്തിനും ബ്രൗൺ കളറായിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല മണവും വരുന്നുണ്ട്, മൂത്ത തേങ്ങാ മൂത്തേൻ്റെ മണം. അപ്പോൾ തീ ഞാൻ നല്ലോണം കുറയ്ക്കുകയാണ്, അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ചേർത്താലും കുഴപ്പമില്ല. ഇത് എടുത്ത് വെച്ചിരിക്കുന്നു, അളന്ന് വെച്ചിരിക്കുവാണേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിപ്പോൾ ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ ബിരിയാണി മുളകിൻ്റെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു സാധാരണ ഒരു നോർമൽ കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ. പിന്നെന്താ, മല്ലിപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ, അത്ര മതി. ഇതിൻ്റെ ഒരു ചൂട് കണ്ട് തന്നെ അത് മൂത്തോളും. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു. ഇത് തീയലാണോ എന്ന് വെച്ചാൽ തീയലൊന്നുമല്ല, പക്ഷെ തീയലിൻ്റെ ഒരു പ്രോസസ്സ് പോലെ ആണ്, അത്രേ പറയാനുള്ളൂ എനിക്ക്. കാര്യം എന്നാൽ തീയലാണെങ്കിൽ ഞാൻ ഇതിനെക്കാട്ടിലും കൂടുതൽ മൂപ്പിക്കും തേങ്ങ, എന്നാലേ ഇങ്ങനെ എണ്ണ ഇങ്ങനെ കിനിഞ്ഞു വരുള്ളൂ അരയ്ക്കുമ്പോൾ. പക്ഷേ ഇത് അത്രത്തോളം അങ്ങനെ ബ്രൗൺ എന്ന് വെച്ചാൽ നല്ലൊരു ബ്രൗൺ, മറ്റേ തീയലാണെങ്കിൽ കറുക്കുന്ന പോലെയുള്ള ഒരു ബ്രൗൺ കളറാണ് ഞാൻ വറുക്കുന്നത്, കറുത്ത ഒരു ഡാർക്ക് ബ്രൗൺ ആക്കി. ഇത് അങ്ങനെയല്ല, ഇത് നല്ല നോർമലൊരു ബ്രൗൺ കളർ. ഇതൊന്ന് തണുത്തിട്ട് ഞാനിതൊന്ന് അരച്ചിട്ട് വരാം, അതാണ് ഒരു കാര്യം. പിന്നെ നമ്മുടെ ബാക്കി വഴറ്റൽ കാര്യങ്ങളൊക്കെ ആയിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക തക്കാളിക്കറിയും റെഡിയാകും. അപ്പം നമ്മൾ അരപ്പൊക്കെ അരച്ച് റെഡിയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ വെണ്ടയ്ക്കല്ലേ, വെണ്ടയ്ക്ക ഒരു 10-15 വെണ്ടയ്ക്ക ഇങ്ങനെ നീളത്തിനുള്ള പീസസായിട്ട് മുറിച്ചെടുക്കുക. നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണ് ഇതിന് ഏറ്റവും നല്ലത്. ആദ്യം ഒരു കടുക് താളിക്കൽ നടത്താം. നമ്മുടെ എല്ലാ ഇന്ത്യൻ കറികളിലും താളിക്കൽ വളരെ പ്രധാനമാണ്, അല്ലേ, ടെമ്പറി. നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, അതിൻ്റെ ഒരു മണവോടാണ് കേട്ടോ, നമ്മുടെ കറികൾക്കൊരു പ്രത്യേകതയാണ്. ഒരു ടീസ്പൂൺ കടുക്, ഇവിടുത്തെ കടുക് നോക്കൂ, ഇവിടെ ഇവിടെ 2 ടൈപ്പ് കടുകും കിട്ടും, വളരെ ചെറിയ കടുകും കിട്ടും, കുറച്ച് സാധാരണ നോർമൽ നമ്മൾ നാട്ടിൽ കാണുന്നല്ലോ. പക്ഷെ ഇവിടെ കളക്ഷൻ പാർവതിയിൽ ഇരിക്കുന്ന വലിയ ചെറിയ കടുക് ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് തീർക്കുന്നവരെ അത് ഉപയോഗിക്കുകയാണ്. ഇനി വെണ്ടയ്ക്ക ആദ്യം. ഇപ്പം വെണ്ടയ്ക്കയുടെ കാര്യമാണെങ്കിൽ നമ്മൾ ആദ്യം വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് കഴുകരുത്, കഴുകിയിട്ടാണ് അരിയുന്നത്. അപ്പോൾ ഇച്ചിരി വലിയ പീസസായിട്ട് നീളത്തിനുള്ള കഷ്ണമായിട്ട് മുറിച്ചാൽ മതി. അപ്പോൾ എണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ട് വരും, അതിൻ്റെ വഴുക്കലൊക്കെ പോകാനും നല്ലതാണ് ഇങ്ങനെ ഓയിൽ ഫ്രൈ ചെയ്യും.
അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെണ്ടയ്ക്ക മാത്രം. ഓക്കെ, ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിലേക്ക് സവാള, രണ്ടിടത്തരം സവാള ചെറുതായത്. ഇനി സവാളയുടെ നിറം ഒന്ന് മാറും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് നമ്മുടെ തേങ്ങ, സാധാരണ പച്ച തേങ്ങ വറുത്തരയ്ക്കുന്നതിനെക്കാട്ടി എളുപ്പം, പെട്ടെന്ന് മൂത്ത് കിട്ടും, അരയ്ക്കാനും എളുപ്പം, കറക്റ്റായിട്ട് കിട്ടും, അധിക സമയമൊന്നും എടുക്കുന്നില്ലല്ലോ എനിക്ക് ഇത് ഉണ്ടാക്കാൻ, ഫാസ്റ്റായിട്ട് നടക്കും. അതല്ലേ, എന്തായി നോക്കൂ, സവാളയുടെ നിറമെല്ലാം ചെറുതായി മാറി വരുന്നു, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട്. വെണ്ടയ്ക്കയെല്ലാം കുറച്ച് മൂത്ത് തുടങ്ങി, ആ ഒരു പാകമായിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് റെഡി. ഇനിയാണ് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്നത് മസാല. അപ്പോൾ വയറ്റൽ കഴിഞ്ഞു, വയറ്റലിൻ്റെ ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിനി അരപ്പ് ചേർത്ത് വരുന്നത്. ഓക്കെ, അരപ്പ് അരച്ച് വെച്ചിരിക്കുന്നല്ലോ, അതങ്ങോട്ട് ചേർത്താൽ മതി. പിന്നെ ഒരു ആവശ്യത്തിന് വെള്ളം, അര കപ്പ് മുതൽ ഒരു കപ്പ് എത്രയാണ്, അല്ലെങ്കിൽ ഒന്നര കപ്പ് നമുക്ക് എത്ര വേണം അതനുസരിച്ചിട്ട്. പിന്നെ ടൊമാറ്റോ, നമ്മൾ അരച്ച മസാല, തേങ്ങ വറുത്ത് അരച്ചില്ലേ, അതാണ് ഇച്ചിരി വെള്ളം, ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം എനിക്ക് ചേർക്കേണ്ടി വന്നു. രണ്ട് പ്രാവശ്യമായിട്ടിട്ടാണ് ഞാൻ അരച്ചെടുത്തത്, നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക എല്ലാ ആവശ്യത്തിനും കഴിഞ്ഞു, വെണ്ടയ്ക്ക സവാള കളറൊക്കെ മാറി നന്നായി, കണ്ടില്ല ചുരുക്കി, അതെല്ലാം ചുരുങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് മൂന്ന് തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചത് അതും കൂടി ചേർക്കുന്നു. കണ്ടിട്ട് നല്ല കളർഫുൾ ആയിരിക്കുന്നു അല്ലേ. നമ്മൾ എല്ലാ ദിവസവും അവിയലൊക്കെ എങ്ങനെ ഉണ്ടാക്കി കഴിക്കും അല്ലേ, മാറി മാറി ഓരോ കറികളും ഉണ്ടാക്കണം. ഇനി ഒരു ഒന്നര കപ്പ് വെള്ളം ഏകദേശം നമുക്ക് ആവശ്യാനുസരണം, ജാറത്ര വേണം അതനുസരിച്ച്, ഒരു കപ്പായാലും മതി. ഓക്കെ, ഒരു കപ്പ് മതി, അങ്ങനെ അരപ്പിളിച്ചിര വെള്ളം ഉണ്ടല്ലോ, ചില ലൂസായിട്ടല്ലേ എടുത്തേ. അപ്പോൾ എത്ര അരപ്പിന് എത്ര ലൂസ് വേണം, കുറച്ചുകൂടെ കട്ടി വേണം എന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ചേർക്കണം എന്നില്ല, ഒരു അര കപ്പ് വെള്ളം ചേർത്താൽ, അര മുക്കാൽ കപ്പ് വെള്ളം ചേർത്താലും മതി, കുഴപ്പമില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് കുറച്ചുകൂടെ വേണ്ടി വരും, ഉപ്പ് വേണം, ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് ഇതെല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ് ഇച്ചിരി കൂടെ തിക്കാവട്ടെ, കുറുകിയ ഒരു പാൽ. അപ്പോൾ അരക്കൊന്ന് കുറുക്കി വരണം കേട്ടോ, നല്ലൊരു കുറുകിയ ഒരു കുഴമ്പ് പോലെ. സമയം അത്ര നേരമാണ് ഇത് തിളപ്പിക്കേണ്ടത്, പെട്ടെന്നാകും. ഇനി നോക്കൂ, എണ്ണയെല്ലാം തെളിഞ്ഞ പാകത്തിന്. ഇനി ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇതിൽ പുളി കൊടുക്കുന്ന തക്കാളിയാണ്, അതുകൊണ്ട് മൂന്ന് തക്കാളി നല്ല പഴുത്ത നല്ല പുളിയുള്ള തക്കാളി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരെണ്ണം കൂടി ചേർത്താലും തെറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ തൊടുകറിയായി. തീയലാണോ എന്ന് വെച്ചാൽ തീയലല്ല, പക്ഷേ വെണ്ടയ്ക്കൊന്നും കുഴഞ്ഞു മറിഞ്ഞു പോവില്ല, വയറ്റി ചേർക്കുന്നുണ്ട്. എക്സലൻ്റ് ആയിട്ടുള്ളൊരു കറിയായിരിക്കും. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ വെളിച്ചെണ്ണയിൽ ചേർത്തിരിക്കുകയാണ്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ രണ്ട് സവാള ചെറുതായിരുന്നു, ഇത്രയും കാര്യങ്ങൾ. നമ്മൾ മുട്ട, ഗ്രീൻ പീസ് തോരൻ, അതിൻ്റെ ഐറ്റംസ് കണ്ടല്ലോ. ഇത് രണ്ട് സവാളയുണ്ട്, ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ എന്താ, പച്ചമുളക് ഞാൻ ഒന്നേ ചേർത്തുള്ളൂ, ഇവിടെ എരിവ് കൂടുതൽ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് പച്ചമുളക് ചേർക്കണം. ഇവിടെ ഫ്രോസൺ പീസൊക്കെ കിട്ടും, ഗ്രീൻ പീസ് വേവിച്ചതാണല്ലോ വരുന്നത്, ഫ്രോസൺ അവിടെ നാട്ടിലും കിട്ടും കേട്ടോ, ഫ്രോസൺ ഗ്രീൻ പീസ്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നല്ലത്, വേവിച്ച ഗ്രീൻ പീസ് ഒരു കപ്പ്. പിന്നെ മുട്ടയാണെങ്കിൽ രണ്ടെണ്ണം, ഈ രണ്ട് മുട്ടയും ഒരു കപ്പ് ഗ്രീൻ പീസിൻ്റെയും അളവിനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ ഇതിൽ കൂടുതലായിട്ടും എന്താ പറയുക, മുളക് പൊടി ഒരു അര ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു കൂടുതൽ ചേർക്കേണ്ട കുരുമുളക് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ. പക്ഷേ ഇവിടെ അശ്വിന് കുരുമുളക് പൊടി അത്ര ഇഷ്ടമല്ല, കുരുമുളകിൻ്റെ ഫ്ലേവർ, അതുകൊണ്ട് ഞാനത് കുരുമുളക് പൊടി വളരെ കുറച്ച് കാൽ ടീസ്പൂൺ ചേർത്തിട്ട് മുളക് പൊടിയുടെ അളവ് കുറച്ചുകൂടി കൂട്ടും, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതിന് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ രണ്ട് മുട്ടയും ഒരു കപ്പ് ഗ്രീൻ പീസുമാണ് ഇതിന് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ദേ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങി. മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി, അര ടീസ്പൂൺ വേണ്ട, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഒരു അര ടീസ്പൂൺ
കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ. പക്ഷെ ഞാനിപ്പോൾ തിരിച്ചാണ് ചേർക്കുന്നത്, കുരുമുളക് പൊടി ഞാൻ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ കേറിന് വേണ്ടി. മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ എന്നുള്ളത് കുറച്ചുകൂടെ വേണമെങ്കിലും ചേർക്കാം. ഓക്കെ, ഗരം മസാല പൊടി ഒരു കാൽ ടീസ്പൂൺ. തീ നല്ലോണം കുറയ്ക്കുക. ഈ പൊടികൾ വരുമ്പോൾ കാൽ ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതേ രണ്ട് മുട്ട, രണ്ട് മുട്ട ഒരു പാക്ക് വെച്ചിങ്ങനെ നന്നായിട്ട് വീട്ടുക. ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എൻ്റെ ഇരിക്കുന്നത്. ഇവിടെ എല്ലാം ഫ്രോസൺ ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടുന്നതാണ്. അത് ചേർക്കാം. ഇനി ഉപ്പ് ചേർക്കണ്ടേ, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പൊ ഗ്രീൻ പീസിനൊക്കെ ആവശ്യമുള്ള ഉപ്പായി. ഇനി മുട്ടയിലും കൂടി എക്സ്ട്രാ ഒരല്പം ഉപ്പ് ചേർത്തിട്ട് മുട്ട അതിനകത്തേക്ക് ചേർക്കാം. ഇത് വേവിച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആകുമല്ലോ, ഒന്ന് ചൂട് കയറിയാൽ മതി, അത്രേ ഉള്ളൂ സംഭവം. മുട്ടയും കൂടി ചേർക്കാൻ പോകും. ഇളക്കി തുറക്കാം, കുഴപ്പമില്ല. ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാമല്ലോ, നമുക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിപ്പോൾ രണ്ട് മുട്ട വേണമെങ്കിൽ ഇതിൽ തന്നെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മുട്ടയും കൂടി എക്സ്ട്രാ ചേർക്കാം. ഇത് ഏറ്റവും മിനിമം കാര്യങ്ങളിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു നേരത്തെ ഭക്ഷണമാണ് ഇപ്പോൾ അവർ കഴിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ധാരാളം മതിയാകും. ശരിക്കും പറഞ്ഞാൽ ഞാനിത് തോരൻ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഇത് തോരനല്ല. സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഇത് ഒരു ഗ്രീൻ പീസ് മുട്ട ഫ്രൈ എന്നാണ് പറയാം. തോരനാണെങ്കിൽ ഇതിൽ നമ്മൾ തേങ്ങയും കൂടെ വരുന്നത്, ഇപ്പോൾ തേങ്ങയൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഗ്രീൻ പീസ് മുട്ട ഫ്രൈ ആണേ. എല്ലാ പേരും നമ്മൾ തന്നെയല്ലേ ഇടുന്നത്, നമുക്ക് ഇഷ്ടമുള്ള പേരൊക്കെയാണ്. ഒരു കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഇപ്പുണ്ട്, അതിനൊരു അല്പം കൂടെ ആകാം. അപ്പോൾ ഓക്കെ മതി, നോക്കൂ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, കണ്ടല്ലോ നല്ല ഫ്രൈഡ് ആയിട്ട് റെഡി. അപ്പോൾ ഇന്നത്തെ മെനു കോംബോ കണ്ടല്ലോ അല്ലേ. എന്ത് ഇതെല്ലാം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് മുട്ട ഗ്രീൻ പീസ് ഫ്രൈ, മോര് കാച്ചിയത്, പിന്നെന്താ നമ്മൾ ചെയ്തേക്കുന്നത്, നമ്മളുടെ വെണ്ടയ്ക്ക തക്കാളിക്കറി മതിയല്ലോ. ഇതിനെ ഇനി അധികം കറി ധാരാളം, അച്ചാറ് തൈര് ഇത്ര മതി വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഈസി ആയിട്ട് മൂന്ന് കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ചോറ് ഓൾറെഡി റെഡിയാണ്, അതിനോടൊപ്പം മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ മെനു കണ്ടല്ലോ അല്ലേ, മോര് കാച്ചിയത്, മുട്ട ഗ്രീൻ പീസ് ഫ്രൈ ആൻഡ് വെണ്ടയ്ക്ക ടൊമാറ്റോ മസാല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ദിവസം മെനു പ്ലാൻ ചെയ്യാം, ഇഷ്ടമാവും, തീർച്ചയായിട്ടും ഇഷ്ടമാവും. വലിയ ചിലവുമില്ല, നല്ല ഇക്കണോമിക്കലായിട്ട് ചെയ്യാം. നമ്മൾ വർക്കിംഗ് ലേഡീസിനും ചെയ്യാം, വീട്ടിലിരിക്കുന്ന വിട്ടം വർക്കും ചെയ്യാം, പെട്ടെന്ന് ജോലി തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ കുറേ നേരം റിലാക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാഞ്ചസ്റ്റർ സീരീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.